ഹലോ, ഇന്ന് നമുക്ക് ഉണക്കമീൻ വെച്ചൊരു കറി ഉണ്ടാക്കിയാലോ. ഉണക്കമീനും പച്ച മാങ്ങയും കൂടെ ചേർത്തിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന മീൻ മാന്തളാണ്, ഉണക്കമാന്തളാണ് ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു നാല് വലിയ മാന്തളാണ് കേട്ടോ, നാലെണ്ണം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മാങ്ങ, അത്യാവശ്യം പുളിയുള്ളൊരു മാങ്ങ, രണ്ട് പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടിയോളം തേങ്ങ ചെരുകിയതും നാല് ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് വേപ്പില, ഇത്രയാണ് നമുക്ക് കറിക്ക് വേണ്ടത്. ആദ്യം ഒരു മൺചട്ടിയിൽ നമ്മൾക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അത്രത്തോളം തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മറ്റുള്ള സംഭവങ്ങളും കൂടെ ചേർക്കാം. പച്ചമുളക് ചേർക്കാം, പിന്നെ ഇഞ്ചി നന്നായി ചതച്ചിട്ട് കല്ലിലിട്ട് ചതച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. പിന്നെ നമുക്ക് എന്താ ചേർക്കാനുള്ളതെന്ന് വെച്ചാൽ കറിവേപ്പില ചേർക്കണം, കറിവേപ്പില ചേർക്കാം. പിന്നെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാന്തള് കുറച്ച് സമയം വെള്ളത്തിലിട്ടതിന് ശേഷമാണ് അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് ക്ലീൻ ചെയ്തിരിക്കുന്നത്. പിന്നെ 1 സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. 1/2 മണിക്കൂറോളം മാറ്റി വെച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകുമൊക്കെ പിടിക്കും. പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, ഉപ്പ് ഓൾറെഡി നമുക്ക് മാന്തളിനകത്ത് ഉപ്പുള്ളതുകൊണ്ട്, ഉണക്കമീനാണല്ലോ, അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പം നമ്മളിത് മാറ്റി വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി ഇതിലേക്ക് നമുക്ക് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളമൊഴിച്ച് കൊടുത്ത് നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ആ സമയത്ത് നമ്മൾ ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, വേറൊന്നും ചേർത്തിട്ടില്ല, ആ തേങ്ങ മാത്രം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാ കഷ്ണങ്ങളും വേവണം. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും വെന്തു, വെള്ളമൊക്കെ വറ്റി. അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കേണ്ട കാര്യമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് 1-2 തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളി താളിച്ചൊഴിക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ഫാൻ ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്കിത് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ മീൻകറിയിലേക്ക് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കണ്ട, കുറച്ച് സമയം മൂടി വെച്ചതിന് ശേഷം 1-5 മിനിറ്റിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ദാ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഉണക്ക മാന്തൽ കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറിയല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുന്നു. വിശ്വസിക്കുന്നു. താങ്ക് യു.